അപ്പോഴൊക്കെ ഓടി നടന്നൊരു 30-37 സിനിമ ഒരു വർഷം ചെയ്ത സമയം. അപ്പം ഒരു ദിവസം, രണ്ടു ദിവസം, മൂന്ന് ദിവസം ഉത്സാഹം കൂടുതലായിരുന്നു. ഒരാദിയുണ്ട് ഉള്ളില്, ഇനി ഇല്ലോ, ഇനി ആയിപ്പോവോ, ചിരിക്കാൻ പറ്റില്ലേ, എനിക്ക് എന്നൊക്കെ. എല്ലാ മനുഷ്യരിലും എല്ലാം ഉണ്ടല്ലോ, സ്നേഹവും മൃഗവും എല്ലാം ഉണ്ടല്ലോ. അത് നിമിഷം സാഹചര്യം എന്തെങ്കിലും പുറത്തെടുക്കാനായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ? കുറെ ഉണ്ട് കഥാപാത്രങ്ങൾ. അതല്ലേ, സിനിമയിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചതന്നെ, ഓ ഇതൊരു കരിയർ ആക്കണോ വേണ്ടയോ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കുറെ നാളുകളുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മളൊരു കൊതിയനായതുകൊണ്ട്, ഭയങ്കര കൊതി ഉള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ച് കുറെ കാലം കഴിഞ്ഞു പോയി, കുറെ സിനിമ ചെയ്തു എന്നുള്ളതല്ലാതെ ഇപ്പൊ എടുത്തു പറയുന്ന ഇദ്ദേഹം പറഞ്ഞ പോലെ ഒത്തിരി കഥാപാത്രങ്ങളെ ഉള്ളൂ. വളരെയധികം കലാമൂല്യമുള്ള സിനിമകളായിരുന്നു അന്നും ഇന്നും കലാമൂല്യമുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷെ അത് എല്ലാ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. പ്രേക്ഷകരെ സംബന്ധിച്ച് പാപോ ശുദ്ധോ, അവർ സിനിമ കാണാൻ വരുന്നു, സിനിമ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന അവർ കണ്ടാൽ അവർക്ക് തൃപ്തി അല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയും, കൊള്ളാന്ന് പറയും. അവരെ സംബന്ധിച്ച് രണ്ട് കാര്യമുണ്ട്. സിനിമയിൽ നമുക്ക് പലരെയും കണ്ട് കൊതി തോന്നും, അവരെ കൂടെ നിന്ന് അവരുടെ താളവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കും, അങ്ങനെയൊക്കെ നമുക്ക് കൊതിപ്പിക്കുന്നവരുണ്ടെങ്കിലും ഒരു ബാക്കി ജനങ്ങളിലുള്ളൊരു നിരീക്ഷണമാണ് മറ്റ് കഥാപാത്രങ്ങളെ. റിപ്പോർട്ടിനൊപ്പം ഇന്ന് ഇന്ദ്രൻസും ലിയോണ അലിഷോയുമാണ്. നമസ്കാരം. പുതിയ സിനിമ കനകരാജ്യം, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പം അതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത് ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു റിയലിസ്റ്റിക് സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണെന്ന്. അപ്പം അതെന്താണ്, അതിൻ്റെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങല്ലേ? കനകരാജ്യം എന്ന് പറഞ്ഞൊരു മനസ്സിലെ ഒരുപാട് ചിന്തകളും പ്രതീക്ഷകളൊക്കെ ഉള്ളൊരു മനുഷ്യരുടെ ജീവിതം തുഴച്ചിലേക്കെയാണ്. അതായിരിക്കും അങ്ങനെ പേരിട്ടെന്ന് തോന്നും. പക്ഷെ അതിൻ്റെ ബാക്കി ഡീറ്റെയിലൊക്കെ പറയാൻ ഡയറക്ടർക്ക് കൊണ്ടും പറ്റത്തുള്ളൂ. അതെ, നമുക്ക് പിന്നെ പക്ഷേ എല്ലാം ഇപ്പം സാധാരണക്കാരുടെ ജീവിതമായിട്ട് ഒരുപാട് പല കാര്യങ്ങളിലും സാദൃശ്യം തോന്നാവുന്ന കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത്. വളരെ പ്ലസന്റ് ആയിട്ടാണ് ഇന്ദ്രൻ ചേട്ടൻ അതിനകത്തില്. കഥാപാത്രം അങ്ങനെ തന്നെയാണോ? കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നൊന്നുമില്ലെങ്കിൽ പോലും തൃപ്തരാണ് അവരൊക്കെ. അവർക്ക് തോൽവിയാണ് അല്ലേ, നിരന്തരമായിട്ടെങ്കിലും അവരതുകൊണ്ട് തൃപ്തരാണ്. പ്രശ്നങ്ങളുണ്ട് എങ്കിലും അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. ലിയോണയുടെ ക്യാരക്ടർ മുരളി ഗോപി ആയിട്ടുള്ള ഒരു കോംബോ ആണെന്ന് തോന്നുന്നു. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ദേവു. ദേവു ഈ പറഞ്ഞ മാതിരി നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു വീട്ടമ്മ. അത് എല്ലാം ഉണ്ട്, എല്ലാ ഒരു അവസരം വരുമ്പോൾ പ്രതികരിക്കാനുള്ള ശക്തിയും അതല്ലാത്തപ്പോൾ ഫാമിലീനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള പരിപാടി. പക്ഷെ ലോകം ചെറുതാണ്, അങ്ങനെ കുറേ ലോകം കണ്ടിട്ടുള്ള അങ്ങനത്തെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. ചെറിയൊരു ലോകം, ആ ലോകത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഷീൽ ഹാൻഡിൽ, അങ്ങനത്തെ ഒരു കഥാപാത്രം. അത് ക്യൂണു നമുക്ക് കുറേ പേർക്ക് നമ്മുടെ അമ്മമാരെയോ അല്ലെങ്കിൽ അമ്മമ്മമാരെയോ അവരുടെ ആ ജനറേഷനിലൊക്കെ ഉള്ള സ്ത്രീകൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. എനിക്കത് ആദ്യം കേട്ടപ്പോൾ, ഈ കഥ കേട്ടപ്പോൾ, പണ്ടൊക്കെ ഉർവശി ചേച്ചി, ശോഭന, അങ്ങനത്തെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോൾ എഴുതുന്നില്ല, അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇല്ലല്ലോ. എല്ലാത്തിലും ബോൾഡ് 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 പരിപാടിയാണ് ഞാൻ വരെ ചെയ്തിട്ടുള്ളത്. വീട്ടമ്മയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാത്തിലും ബോൾഡാണ്. പക്ഷെ ഇതിലും ദേവ് ബോൾഡാണ്. പക്ഷെ വാട്ട് മേക്സ് ഹർ ഡിഫറെൻ്റ് ഇസ് ബാക്കി എല്ലാ ലോകം ചെറിയ ലോകമാവുമ്പോൾ ഉള്ള ചെറിയ ചെറിയ വാശികൾ, ചെറിയ പൊട്ടത്തരങ്ങൾ, ചെറുതായിട്ടുള്ള എല്ലാം ഉണ്ട്. ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിഥിങ്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കാണുന്ന ആളുകൾക്കും എനിക്ക് തോന്നുന്നു ഓഡിയൻസിനും ആ ഒരു ഇന്നസെൻസ് ഫീൽ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇന്ദ്രൻസേട്ടാ, 1900 ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, 81 സിനിമയിലേക്ക് വരുന്നത്. ഇപ്പം പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് ഒരു 43
അവയാണ്. ഒരു മലയാള സിനിമയിൽ വന്നു ഇത്രയും കാലം ഓടി നടന്ന് അഭിനയിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു 10-ലധികം സിനിമകളിൽ ഒരു വർഷം ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവ് കൂടിയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ഇപ്പൊ കനകരാജ്യം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞ ഒരു 43 വർഷത്തെ ഓർമ്മകൾ എങ്ങനെയാണ് നോക്കുന്നത്? നല്ല നല്ലതൊക്കെ ആയിരുന്നു. അത് പിന്നെ അതിൻ്റെ ഉത്സാഹം കുറഞ്ഞു 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 വന്നതുപോലെ തോന്നും. അപ്പോഴൊക്കെ ഓടി നടന്നൊരു 30-37 സിനിമ ഒരു വർഷം ചെയ്ത സമയമില്ല. അപ്പം ഒരു ദിവസം 2 ദിവസം 3 ദിവസം ഉത്സാഹം കൂടുതലായിരുന്നു. പിന്നെ ഓടി നടന്ന് അത് രസം അത്രേ വേണ്ടു ഒരു പടത്തിൽ. അപ്പോൾ അടുത്ത പടത്തിലാകും, അങ്ങനെ അങ്ങനെ ചെയ്യാമായിരുന്നു. അതിനൊരു എല്ലാ ഒരു കുസൃതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ കുറഞ്ഞു. കുറച്ചാൽ കഥാപാത്രങ്ങൾ കുറച്ചും കൂടെ വലിയ വലിയ കഥാപാത്രം കിട്ടുന്നു എൻ്റെ പ്രായത്തിനൊക്കെ അനുസരിച്ച്. അപ്പോൾ കുറച്ച് കൂടുതൽ ദിവസം നിൽക്കുന്നു, അപ്പോൾ എണ്ണത്തിന് കുറഞ്ഞു. ഒരു മുഴുനീള കഥാപാത്രം, ചെറിയ റോളുകളിൽ നിന്ന് ഒരു മുഴുനീള കഥാപാത്രത്തിലേക്ക് ഇന്ദ്രൻസ് എന്ന നടനിലേക്ക് മാറിയപ്പം സിനിമകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഏറെ പേരെ കോമഡി ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിട്ട് നമ്മളിങ്ങനെ ചോദിക്കുക, എന്ത് ഇന്ദ്രൻസ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയാണോ എന്നിങ്ങനെ ചോദിച്ചു ആ ഒരു സമയത്താണ് വീണ്ടും നമ്മൾ എന്താണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിൽ കാണാൻ തുടങ്ങി. ഇപ്പം എനിക്ക് തോന്നുന്നു ആ കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതലും തോന്നുന്നല്ലേ, ഇനി ഒരു തമാശ അല്ലെങ്കിൽ അത്ര ഒരു ക്യാരക്ടർ കിട്ടുന്നില്ല എന്നുള്ള അത് അതിനെ മറികടക്കാൻ എന്താണ് എന്തെങ്കിലും പദ്ധതികൾ? ഒന്നുമില്ല. ഇപ്പം ഈ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാ നമ്മുടെ അഭിരുചിയൊക്കെ മാറുന്നതനുസരിച്ച് അങ്ങനെ ആ ചായവുള്ള സിനിമകൾ ഇനിയും വരും. കൂടുതലും അങ്ങനെ ചിരിക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട്, ഞെട്ടിപ്പിക്കേണ്ട, ഞെട്ടിയത് മതി, ഇനി കുഞ്ഞു കുഞ്ഞു സിനിമകൾ ചിരിക്കുന്നതാവട്ടെ എന്നൊക്കെ തോന്നുന്ന ഒരു സമയം വരും. അതിനുവേണ്ടി നമുക്ക് ഇരിക്കാന്നുള്ളതാണ്, വെയിറ്റ് ചെയ്യുവാണ്. ലിയോണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അച്ഛൻ എന്താണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ തന്നെ സിനിമയുമായിട്ട് അധികം സംസാരം വീട്ടിലുണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് സിനിമയിലേക്ക് വരാൻ, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സിനിമയെക്കുറിച്ച് അധികം സംസാരിക്കാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് സിനിമയിലേക്ക് അതൊരു ക്യാരക്ടറായിട്ട് വരാനും? സിനിമയിലേക്ക് ഞാനായിട്ട് തീരുമാനിച്ച് ഇതാണ് എൻ്റെ കരിയർ, ഇത് ഇതാണ് ഞാൻ ചെയ്യാൻ പോണേന്നൊന്നും തീരുമാനിച്ച് അങ്ങനെയൊന്നും വന്നതല്ല. സിനിമയിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചതന്നെ, ഓ ഇതൊരു കരിയർ ആക്കണോ വേണ്ടയോ, അങ്ങനത്തെ കൺഫ്യൂഷൻസൊക്കെ എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കുറേ നാളുകളുണ്ടായിരുന്നു, ലിറ്ററലി വർഷങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ബേസിക്കലി ഒന്ന്, ഒരു എല്ലാ ന്യൂ കമ്മറിനെയും പോലെ തന്നെയായിരുന്നു. ജസ്റ്റ് ആ ടച്ചൻ സിനിമയിലായിരുന്നു എന്ന് മാത്രം. പക്ഷെ എനിക്ക് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ന്യൂ കമ്മേഴ്സിനെ പോലെ തന്നെയാണ്. ഐ തിങ്ക് ഇന്ന് വരുന്ന ന്യൂ കമ്മേഴ്സ് ആർ മച്ച് മോർ പ്രിപ്പയർഡ്. അവർക്ക് അവർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, അവർ കുറേ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ന്യൂ കമ്മേഴ്സ് വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല വന്നത്. എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ മൊത്തം സിനിമകളായിരുന്നു. ഓരോ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഞാൻ പഠിച്ചത്. അതിന്നുള്ള അതിന്ന് പിന്നെയാണ് ഞാൻ ഐ ഡിസൈഡഡ് ഓക്കെ എനിക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതിൽ കൂടുതൽ പഠിക്കണം. അങ്ങനെ ഞാൻ കുറേ വർക്ക്ഷോപ്സൊക്കെ അറ്റൻഡ് ചെയ്യലും ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് ഹോൾ തിങ് ഇസ് അബൌട്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. അത് കാരണമാണ് ആർക്കും അങ്ങനെ വീട്ടിൽ തന്നെ ആർക്കും അങ്ങനെ വിചാരിച്ചില്ല, അവൾ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിൽ വന്നതിന് ശേഷം ലിയോണ ആദ്യം പഠിച്ച ഒരു ലെസൺ എന്തായിരിക്കും ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം? ആദ്യം കുറേ ലെസൺസ് പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എന്താ പഠിച്ചിട്ടുണ്ടാവുക, എങ്ങനെ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ അഭിനയിക്കാൻ, അതെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ, ബേസിക്കലി ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത് സിനിമയിൽ വന്നേ പിന്നെയാണ്. ബിക്കോസ് എല്ലാ സെറ്റിലും പോകുമ്പോൾ ഇറ്റ്സ് നെവർ ലൈക്ക് വേറെ ഒരു ജോബിനെയും പോലെയല്ല, ഓരോ സെറ്റിലും പുതിയ ആൾക്കാരാണ്. ഒരിക്കലും നമുക്ക് ഒരു സെറ്റ് ഓഫ് സെയിം ആൾക്കാരെ കിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോബ് എൻവയൺമെൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പല പല ആളുകൾ ഉണ്ടാവും, പല തരത്തിലുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള
പല മേഖലയിലുള്ള ഇങ്ങനെ ഇറ്റ് ഇസ് ലൈക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പല പല ആൾക്കാർ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നീട് എനിക്ക് തോന്നി ലൈക്ക് യു കാൻ ബി, നമ്മൾ വീട്ടിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വളർന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് അത് പുറത്തുനിന്ന് ഇറ്റ്സ് വെരി അൺകംഫർട്ടബിൾ സംടൈംസ്. എന്തെങ്കിലും പറഞ്ഞേന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ വാക്കായിരിക്കാം, ചെറിയ നോട്ടമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അത് ഭയങ്കര അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം, നമ്മൾ വേറെയാണ് പണി ചെയ്യുന്നേ എന്നുള്ളത് ആലോചിക്കുപോലുമില്ല. ബിക്കോസ് വി ആർ സോ ബോദേർഡ് അബൌട്ട് വാട്ട് അതേഴ്സ് ആർ തിങ്കിങ്, വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്. അത് എനിക്ക് പഠിച്ചെടുക്കാൻ കുറെ സമയം എടുത്തു. പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദ വെരി ഇനീഷ്യൽ ഇല്ല, എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യണെന്നുള്ളത്. അപ്പൊ കുറെ കാലം ഇങ്ങനെ തട്ടിമുട്ടി എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ആരും പണി നിർത്തി പോകാനൊന്നും പറഞ്ഞില്ല, അത്രയ്ക്ക് ആ ലെവലിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓരോ സിനിമയും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ബീൻ എ ലേണിംഗ് എക്സ്പീരിയൻസ്. എല്ലാത്തിനും ഇങ്ങനെ പഠിച്ച്, പിന്നെ വെൻ യു ആക്ട് വിത്ത് senior actors you get to know a lot of things when you start talking. ഞാൻ സംസാരിക്ക പോലും ഉണ്ടായിരുന്നില്ല ആരുടെ അടുത്തും, പക്ഷെ അങ്ങനെ സംസാരിച്ച് ആണ് കുറച്ചും കൂടിയും യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ കുറെ ഒബ്സർവേഷൻ തുടങ്ങി, ആളുകളെ ഒബ്സർവ് ചെയ്ത് തുടങ്ങി. ഇപ്പൊക്കെ ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യമോ വിഷമോ എന്തെങ്കിലും ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിക്കാൻ കുറച്ചുകൂടി ശ്രമിക്കാറുണ്ട്. ഐ തിങ്ക് ഞാൻ ആക്ടർ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ഒരിക്കലും ചിന്തിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയേ, ആ ഒരു പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ഞാൻ ആക്ടിങ്ങിലും ഐ ട്രൈ തിങ്കിങ്. അത് കാരണം എനിക്കിപ്പോൾ ഒരാൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഹൗ ആർ യു ഡൂയിങ് ദിസ്, എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിരിക്കും മനസ്സിൽ കൂടെ പോകണേന്ന് അങ്ങനെ ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സോ ഈ ഒബ്സർവേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തമാശകൾ മാത്രം ചെയ്യുന്ന ഒരു അഭിനേതാവ് കുറച്ചധികം സിനിമയിൽ സീരിയസ് റോളുകൾ, ഇപ്പം ഉടലു പോലുള്ള സിനിമയിൽ ഒരു സൈക്കോ പാത്തിൻ്റെ അത്രയും തീവ്രമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുകയാണ്. ഒരിക്കലും ഒരു ഒബ്സർവേഷൻ ഇല്ലാതെ അത് ഒരു ആക്ടറിനും അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ദ്രൻ സേൺ എങ്ങനെയാണ് അത് ഒബ്സർവ് ചെയ്യുന്ന, ആരിലാണ് അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷനോ ഏതെങ്കിലും നടന്മാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നടന്മാരുടെ സ്വാധീനമുണ്ട് മൊത്തത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഒരു നിരീക്ഷണം. നമ്മൾ ചെറുതിലേ തന്നെ അതെല്ലാവരും ചെയ്യുന്നതാണ് തോന്നുന്നു. ഞാൻ നമ്മളെ ഓർമ്മ വയ്ക്കുന്ന പോലെ ആരെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ഒരാളെ ശ്രദ്ധിക്കുക, അപ്പോൾ അങ്ങനെയാണ്. ഇനി നടനും നടിയും ഒക്കെ ആയതിൽ തന്നെയും ശരിക്കൊരു നിരീക്ഷണം ഇല്ലാതെ അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു അഭിനേതാവിന് നിരീക്ഷണം പ്രധാനമാണെന്നാണ് എഴുത്തുകാരും അഭിനേതാക്കളും ഒക്കെ. അപ്പം ഞാൻ കാണുന്നവരിൽ ചില ഒത്തിരി വ്യത്യാസമുള്ളവരൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ഏതെങ്കിലും വായിക്കുമ്പോഴും ഒക്കെ ഇതുപോലെ തന്നെ പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളെ അവർ എഴുതി പിടിപ്പിച്ചിരുന്ന രീതിയിൽ ഒരു ശ്രദ്ധ നടത്തും. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിന് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ അത് ആ രീതിയിൽ വരച്ചിട്ട് തരും ചില ഡയറക്ടർ കഥാപാത്രങ്ങളെ. അപ്പം നമുക്ക് വളരെ എളുപ്പമാകും. അപ്പോൾ ഒരു ഉള്ളിലോട്ട് അതങ്ങനെ പിടിച്ച് ഈ പറഞ്ഞ കണക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായത്തിന് കിട്ടും. ആ അങ്ങനെ ചെയ്യുന്നതാണ്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, കൂടെ നിന്നാണെങ്കിലും സൈഡ് റോളിലാണെങ്കിലും ഗസ്റ്റ് ആയിട്ടും ഒക്കെ. അപ്പം അങ്ങനെ ഈ കഥ ഈ പറയുന്ന സീരിയസ് റോളുകളെ കൂടുതലും ഒബ്സർവ് ചെയ്ത് ഏത് നടനിലായിരിക്കും അല്ലെങ്കിൽ ഏത് സിനിമയിൽ നിന്നായിരിക്കും എന്ന്? സിനിമ എന്നല്ല, കൂടുതലും പുറത്താണ്. പുറത്താണ് സിനിമയിൽ നമുക്ക് പലരെ കണ്ട് കൊതി തോന്നും, അവരെ കൂടെ നിന്ന് അവരുടെ താളവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കും, അങ്ങനെയൊക്കെ നമുക്ക് കൊതിപ്പിക്കുന്നവരുണ്ടെങ്കിലും ഒരു ബാക്കി ജനങ്ങളിലുള്ളൊരു നിരീക്ഷണമാണ് മറ്റ് കഥാപാത്രങ്ങളെ വരുന്നത്. കനകരാജും അതുപോലത്തെ ഒരു കഥാപാത്രമാണോ ശരിക്കും? ഒരു സാധാരണ ഞാൻ അതിലൊരു പ്രത്യേകതയൊന്ന് ക്യാരക്ടറില്ല, കഥഘടനയിലുള്ളൊരു വ്യത്യാസം അല്ലാതെ നമുക്ക് നമ്മൾ ചെയ്ത കഥാപാത്രത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതൊന്നുമില്ല. എങ്കിലും അതിൻ്റെ സ്വാഭാവികത പോവാതെ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഈ ഒരു 43 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇനി എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത് അല്ലെങ്കിൽ ഇനി എനിക്ക് വേണം എന്ന് തോന്നുന്നത് എന്ത് ഘടകമായിരിക്കും? നല്ല കഥാപാത്രങ്ങളെ തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ച് കുറേ കാലം കഴിഞ്ഞു പോയി, കുറേ സിനിമ ചെയ്തു എന്നുള്ളതല്ലാതെ
ഇപ്പോൾ എടുത്തു പറയുന്ന ഇദ്ദേഹം പറഞ്ഞ പോലെ ഒത്തിരി കഥാപാത്രങ്ങളേ ഉള്ളൂ. ഒരുപാട് വൈകിയാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് ഇനി കിട്ടും, ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങൾ സിനിമ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ വരുന്ന ഒരു കഥാപാത്രമാണ് അഞ്ചാം പാതിരയിലെ റിപ്പറിൻ്റെ ആ ഒരു കഥാപാത്രം. ശരിക്കും അതിനായിട്ടൊരു തനത് ഒരു സ്റ്റോറി ഉണ്ടാവണം, അല്ലെങ്കിൽ ആ റിപ്പറിൻ്റെ ഒരു കഥ പിന്നീട് വന്നിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ആ ഒരു കഥാപാത്രത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അതൊരു ഒരുപാട് പറയാതെ കുറച്ച് പറഞ്ഞ ഒരു കഥാ ഒരു വലിയ കഥാപാത്രം, ഒരുപാട് ലെയറുകളുള്ള ഒരു ഒരു കുഞ്ഞൊരു സീനിൽ തന്നെ നമുക്ക് അത്രയും സഞ്ചരിക്കാൻ പറ്റിയ ആ കഥാപാത്രം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ട് കഴിയുള്ള പല കാര്യങ്ങളുണ്ട്. ചിലർ ആനന്ദം കണ്ടെത്തുന്ന എന്തെങ്കിലും നോക്കുന്നൊക്കെ ഉള്ള വിചിത്രമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത കൂടുമാറല്ലേ? എല്ലാ മനുഷ്യരിലും എല്ലാം ഉണ്ടല്ലോ, സ്നേഹവും മൃഗവും എല്ലാം ഉണ്ടല്ലോ അതിൽ. അത് നിമിഷം സാഹചര്യം അങ്ങനെ എന്തെങ്കിലും പുറത്തെടുക്കാനായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ? കുറെ ഉണ്ട് കഥാപാത്രങ്ങൾ, അതല്ലേ അത് ചേക്കേറാൻ എന്തെങ്കിലും കിട്ടണം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ് നല്ലൊരു കഥാപാത്രം. നമ്മളിപ്പോ സിനിമയെ പറയും കുറിച്ച് പറയുമ്പോഴും നല്ല സിനിമ മോശം സിനിമ എന്നുള്ളൊരു കാറ്റഗറി ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നല്ലൊരു കഥയില്ല ഇപ്പോൾ പലപ്പോഴും സിനിമ കണ്ട പാതിയിലെ അതിനെ ജഡ്ജ്മെൻ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ പൊതുവെ ആ ഒരു അത്തരം പ്രേക്ഷകരിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ശരിക്കും എന്താ തോന്നുന്നത്, അതൊരു നല്ല സിനിമ മോശം സിനിമ അങ്ങനെ ഒരു കാറ്റഗറി ശരിക്കും ഉണ്ടോ? അങ്ങനെ വേണം ഈ പ്രേക്ഷകരെ സംബന്ധിച്ച് പാപോ ശുദ്ധോ അവർ സിനിമ കാണാൻ വരുന്നത്, സിനിമ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന അവർ കണ്ടാൽ അവർക്ക് തൃപ്തി അല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയും, കൊള്ളാമെന്ന് പറയും. അവരെ സംബന്ധിച്ച് രണ്ട് കാര്യമുള്ളൂ, അത് ജെനുവിനാണ് അവർ പറയുന്നത്. കൊള്ളൂല കേട്ടോ എന്ന് പറയും, അല്ലെങ്കിൽ കൊള്ളാമെന്ന് പറയും. അത് സത്യസന്ധമായിട്ട് അവർ പറയുന്നതാണ്, അവർക്കത് ചെയ്യാം. അല്ലാതെയുള്ള കാര്യങ്ങൾ കുറച്ച് ആണ് നമ്മൾക്ക് ഈ ആശങ്കപ്പെടുന്നത്. അത് പരസ്യമായിട്ടുള്ള വിളിച്ച് പറയൽ ചിലപ്പം കാണുന്നവന് ഇഷ്ടപ്പെട്ടേക്കാം, അതിനു മുമ്പ് അല്ലാത്തൊരു വിളിച്ചുള്ള അതിലേക്കാണ് നമ്മൾ പരസ്പരം അലോസരപ്പെടുകയും എന്നാൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, സ്വാതന്ത്ര്യമില്ല, എല്ലാവരുടെയും എല്ലാം ആകാമല്ലോ എന്ന് പറയുന്നതാണ്. അത് സാധാരണ കാഴ്ചക്കാരനെ സംബന്ധിച്ച് ഈ രണ്ട് വാക്ക് തന്നെ അവർക്കും അഭിപ്രായം ഇതന്നെയാണ്. അതിപ്പോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അതിപ്പോ നമ്മള് വെറും ഫാക്ടർ ആയതുകൊണ്ടല്ല, അല്ലാതെ ഇരുന്ന് നമ്മൾ സിനിമകൾ കാണുന്നുണ്ടല്ലോ. മറ്റ് ഭാഷാ സിനിമകൾ കാണുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, ഇത് ശരിയായില്ല അല്ലെങ്കിൽ അത് വർക്കായില്ല എന്ന് പറയണതിൽ തെറ്റൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് അതിനെ കീറി മുറിച്ച് ടാർഗറ്റഡ് ആയിട്ട് റിവ്യൂ പറയുമ്പോൾ അത് അതെന്തിനാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ബോക്സ് ഓഫീസ് കളക്ഷനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് പലപ്പോഴും ഈ സിനിമ ഹിറ്റായി ഈ സിനിമ ഫ്ലോപ്പായി എന്ന് പറയുന്നത്. പക്ഷേ ക്രിട്ടിക്കലി നോക്കുമ്പം നല്ല സിനിമകളായിരിക്കാം, അല്ലെങ്കിൽ തിയേറ്ററിലെ ആളുകൾ കയറത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. കണ്ടന്റ് വൈസ് അതൊരു നല്ല സിനിമയായിരിക്കാം, നല്ലൊരു കഥ പറയുന്ന നല്ലൊരു ഇനിഷ്യേറ്റീവ് ഉള്ളൊരു സിനിമയായിരിക്കാം. പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ വിജയിച്ച് അല്ലെങ്കിൽ ലാഭം നേടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലോപ്പ് സിനിമയും അല്ലെങ്കിൽ അതൊരു നല്ല സിനിമയും എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ വരുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും അങ്ങനെ അങ്ങനെ ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ആർട്ട് മൂവി എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങിയത്. അത് വളരെയധികം കലാമൂല്യമുള്ള സിനിമകളായിരുന്നു അന്നും ഇന്നും കലാമൂല്യമുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷേ അത് എല്ലാ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. പ്രേക്ഷകർ മോസ്റ്റ്ലി 90% ഓഫ് ദ ഓഡിയൻസ് തിയേറ്ററിൽ വരുന്നത് റിലാക്സ് ചെയ്യാനായിരിക്കും. ആ ഇന്ന് വീക്കെൻഡാണ്, നമുക്കൊന്ന് പോയിട്ട് ചിരിക്കാം. ഇപ്പോൾ ഓഫ് ലേറ്റ് കുറേ പടങ്ങൾ ഒരു ത്രില്ലർ ജോണറിലുള്ള പടങ്ങൾ മാത്രമേ ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഇപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഇറങ്ങിയിട്ട് ഐ തിങ്ക് പ്രേമലു വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് ആ സിനിമ. അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ ബ്രഹ്മയുഗം വന്നപ്പോഴും ബ്രഹ്മയുഗം ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള സിനിമകളാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രേക്ഷകർ ഭയങ്കര ഇൻ്റലിജൻ്റാണ്. യു കാൻ ഫൂൾ ദെം. ഫൂൾ ചെയ്തിട്ടൊരു നമ്മളൊരു
തട്ടിക്കൂട്ട് പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ ദേ ഡെഫിനറ്റ്ലി റിപ്പ്യൂ ഓഫ്. അതിനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. അത് പണ്ടത്തെ ഓഡിയൻസിനുണ്ടാവും. ഇപ്പം പക്ഷേ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്സസ് ഉണ്ട്. ഈവൻ കിഡ്സ് ഹാവ് ആക്സസ് ടു ദിസ് എവറിഥിങ്. അപ്പോൾ അത് കാരണമുള്ള ചേഞ്ചസ് ഓഡിയൻസിലും ഉണ്ട്, ഫിലിം മേക്കേഴ്സിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ആ ചേഞ്ച് അനുസരിച്ചിട്ട് ഉള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നല്ല സിനിമ എപ്പോഴും ആൾക്കാർ അംഗീകരിക്കും. കനകരാജ്യത്തിലേക്ക് വരാണെങ്കിൽ സാഗറിന്റെ മൂന്നാമത്തെ ചിത്രമാണിത് വീക്കം, അതിനു മുമ്പ് ഒരു സിനിമ. എങ്ങനെയുണ്ട് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ, എങ്ങനെയുണ്ട് സാഗറിന്റെ ഒരു ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് സിനിമയെ? എനിക്കാണ് ഈ സിനിമ, ഞാനും ഇന്ദ്രൻചാട്ടനും കോമ്പിനേഷൻസ് ഒറ്റ ദിവസം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും അവരുടെ വേറെ പോർഷൻസ് എൻ്റെ വീട്ടിലത്തെ പോർഷൻസാണ്. എനിക്ക് വീടിൻ്റെ ഉള്ളിലാണ് മേജർലി ഉണ്ടായിരുന്നത്. ആൻഡ് സോ ഐ വാസ് വെരി കംഫർട്ടബിൾ ഇൻ ദ സെറ്റ്. ഒരു ബഹളം ഇല്ലാത്ത സെറ്റായിരുന്നു എനിക്ക് അങ്ങനെയും തോന്നിയത്. ഇന്ദ്രൻചാട്ടനൊക്കെ പക്ഷെ നൈറ്റ് ഷൂട്ട് കുറേ പോയി. നല്ല പരിചയമുള്ള ആളാണ്, ആവശ്യമുള്ള ഷോട്ടും കാര്യങ്ങളും നല്ല നിശ്ചയമാണ്. എൻ്റെ സിനിമയുടെ ഫ്രെയിമും കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതിനൊക്കെ നല്ല നിശ്ചയമുണ്ട്. ഞാൻ ആളുടെ ആദ്യ പടത്തിലും അഭിനയിച്ചായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഒരു പുതിയ ആളുടെ പടത്തിൽ പോയി വർക്ക് ചെയ്ത പോലെ തോന്നിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് ധൈര്യം പോകാൻ തോന്നുന്നത്. എനിക്കും അങ്ങനെ വെരി കംഫർട്ടബിളി വർക്ക് ചെയ്ത് തീർത്ത് വന്ന ഒരു സിനിമയായിട്ടാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളാണ്, ഈ ജോളി ചേച്ചി ഉണ്ട്, മുരളി ഗോപി, ഒരു കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഒരു സിനിമ. പൊതുവേ സെറ്റ് എങ്ങനെയായിരുന്നു? നല്ലൊരു നല്ല മൂഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്റെ അനിയത്തിയായിട്ട് വിദ്യ അഭിനയിക്കുന്നുണ്ടായിരുന്നു, അമ്മയായിട്ട് രമ്യ ചേച്ചി, രമ്യ സുരേഷ്. പിന്നെ അങ്ങനെ പിന്നെ എനിക്കൊരു കുട്ടിയുണ്ട്, മുരളി ചേട്ടൻ. പട്ടിക്കുട്ടി അപ്പുറത്തെ വീട്ടിലാണ്, ഇതെന്റെ വീട്ടിലായിരുന്നില്ല. അപ്പൊ ഇത് രണ്ട് വീടുകളാണ്, രണ്ട് ഫാമിലീസ് ആണ്. അപ്പോ ഇന്ദ്രൻചേട്ടന്റെ ഫാമിലിയുടെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, സെറ്റില് ഞാൻ കണ്ടിട്ടില്ല, ആ ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ദ്രൻചേട്ടൻ മാത്രമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ, ക്ലൈമാക്സിൽ മാത്രം. അപ്പൊ ബാക്കി മുരളിച്ചേട്ടനായിട്ടാണ്. മുരളിച്ചേട്ടൻ ഇസ് ഓൾസോ റൈറ്റർ, ഒരു ആക്ടർ റൈറ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ സീൻസും വരുമ്പോ ഇറ്റ് വാസ് ഈസിയർ ഫോർ മീ. അപ്പൊ എനിക്ക് എല്ലാ മിക്ക സീൻസും ആളുടെ കൂടെയാണ്. അപ്പൊ എല്ലാ സീൻസിലും എനിക്ക് കൺഫ്യൂഷൻസ് നമുക്ക് ഒരു വാക്ക് പോലും എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ചോദിക്കേണ്ട അതിന് മുമ്പ് തന്നെ അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. കൂടെ നിൽക്കുന്നവരുടെ ഒക്കെ പുള്ളി ക്ലിയർ ചെയ്തു അത്രയും അത് അറിയാവുന്നുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ അതെ, അപ്പൊ വർക്ക് ചെയ്യുമ്പോ ഒരു സീൻ തന്നെ, ഒരു സീൻ കൊറിയോഗ്രാഫി തന്നെ ഭയങ്കര ഈസിയർ ആണ്. അപ്പൊ നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോ തന്നെ ആദ്യം ഡയലോഗ്സ് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് നോക്കും, അല്ല അത് കഴിഞ്ഞിട്ട് സീൻസ് റിഹേഴ്സൽ ചെയ്ത് നോക്കും. സോ ഹീസ് ദയർ. അപ്പൊ നമുക്കൊരു ഒരു ധൈര്യം, ഒരു ബലം പോലെയാണ്. സോ കൺഫ്യൂഷൻസ് തീരെ ഉണ്ടായിരുന്നില്ല. സാധാരണ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ്? ഇപ്പം നേരത്തെ ലിയോണ പറഞ്ഞല്ലോ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഉള്ള യങ് ആക്ട്രസസ് ആണെങ്കിൽ പോലും ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മ റോളുകളൊക്കെ ചെയ്യാൻ പലപ്പോഴും ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വീട്ടമ്മ എത്രത്തോളം സ്പെഷ്യൽ ആണ്? ഈ വീട്ടമ്മ എനിക്ക് സ്പെഷ്യൽ ബിക്കോസ് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടുള്ള സ്പെഷ്യൽ. ആസ് എ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്തൊരു സാധാരണ സ്ത്രീ, അതാണ് ഈ ദേവു എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് അത് കുറേ കാലം ഈ സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. കുറേ പണ്ട് കണ്ട മാതിരി, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു പറഞ്ഞ ക്യാരക്ടേഴ്സിൽ അങ്ങനെ തോന്നുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. ആൻഡ് ദാറ്റ് ഇസ് ദി ഉള്ളി സ്പെഷ്യാലിറ്റി. പിന്നെ എനിക്ക് ഏത് കഥാപാത്രവും പോലെ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ട്രൈങ് ടു എക്സ്പ്ലോർ, ഓക്കെ വാട്ട് ഇസ് ദേവു എന്ന് നമുക്ക് എവിടെയെങ്കിലും ഷൂട്ടിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ക്രാക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഓ ഇതാണ് ശരിക്കും എനിക്കൊരു മൊമെന്റിൽ ദൈവമായിട്ട് ഫീൽ ചെയ്തു അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര അങ്ങനത്തെ ക്യൂരിയോസിറ്റിയാണ് എനിക്ക് കൂടുതൽ. ശരിക്കും ലിയോണയുടെ ആദ്യത്തെ സിനിമകൾ ഇപ്പം ഈ ജവാനോ ഫെള്ളിമല്ലിലെ ആ ഒരു ലുക്കേ അല്ല, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ മോഡുലേഷനേ അല്ല ഇപ്പോൾ ഉള്ള സിനിമകളിലാണെങ്കിലും പല സിനിമകളിലും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടാണ് ഈ ആക്ടിങ് ക്ലാസ്സിലെ ചില ഭാവങ്ങള്, അതിൽ കൊണ്ടുവന്ന ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ലിയോണയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായത്. ഈ ഒരു അതിനെങ്ങനെയാണ് പ്രോസസ് ചെയ്തെടുത്തത്? ശരിക്കും
ഇല്ല, പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഓരോ സിനിമകളും നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ആ ഒരു എക്സ്പീരിയൻസിൽ വരുന്ന ചില ലേണിങ്സ് ഉണ്ടാവും നമുക്ക്. എന്തെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ വി ആർ വർക്കിംഗ് ഇൻ. അത് ആ ക്യാരക്ടർ കാരനായിരിക്കും, അത് എഴുതിയിരിക്കുന്ന രീതി കാരനായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ കാരനായിരിക്കാം, കൂടെയുള്ള ആക്ടേഴ്സ് കാരനായിരിക്കാം. അത് ദർ ക്യാൻ ബി ഡിഫറെൻറ്റ് റീസൺസ്. പക്ഷേ നമുക്ക് ഓരോ സെറ്റിൽ നിന്ന്, എനിക്ക് ഡെഫിനറ്റ്ലി ഓരോ സെറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവും, എന്തെങ്കിലും കൂടുതലായിട്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു സെറ്റിൽ പോകുമ്പോൾ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും, എനിക്കൊരു ടൈം ഉണ്ടായിരുന്നു വേർ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾ എന്ത് പറഞ്ഞോളൂ ഞാൻ ട്രൈ ചെയ്യാം, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയും ഓക്കെ, ഞാൻ ഇതങ്ങനെയാണോ എന്ന് ചോദിക്കാൻ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യാരക്ടറിനെ, എനിക്ക് ഈ ദേവുവിന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയിട്ടില്ല ദേവു ഒരിക്കലും ലുക്ക് വൈസ് ദേവു ഒരിക്കലും മേക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. ഐ തിങ്ക് ദേവു വീട്ടിലിരിക്കുമ്പോ ഒന്നും കണ്ടെഴുതൂല, ഇതൊക്കെ ഭയങ്കര സില്ലി ആയിട്ടുള്ള വളരെ ചെറിയ ക്യാരക്ടറാണ്, ക്യാരക്ടറിസ്റ്റിക് ആണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിൽ കുറച്ചും കൂടിയും ജെന്യുവിൻ ആയിട്ട് ഓക്കെ, ദാറ്റ് മേക്സ് മീ ബിലീവ് ഓക്കെ അതാണ് ഈ ക്യാരക്ടർ എന്നുള്ളത്. നമ്മൾ തന്നെ മോൾഡ് ചെയ്ത് എടുക്കുന്നതാണല്ലോ കുറേയൊക്കെ, വിത്ത് ദ ഗൈഡൻസ് ഓഫ് ഈ കൂടെ അഭിനയിക്കുന്നവരായിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഒരു ഇതിൽ ഓക്കെ ഒരു ക്യാരക്ടർ ജനിച്ചു വരിക എന്നുള്ളത് ഒരു പരിപാടിയാണ്. നമ്മൾ ശരിക്കൊരു കുട്ടീനെ ജനിച്ചു കൊണ്ടുതന്നെ, അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇന്ദ്രൻ സാറിനെ കുറിച്ച് പറയുമ്പം ഒരിക്കലും നാഷണൽ അവാർഡ് പറയാണ്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. ഹോമിലെ കഥാപാത്രത്തെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഹോമി കൊണ്ടുവന്ന ഒരു കരിയർ ചേഞ്ച് എന്താണെന്ന് തോന്നിയിട്ടുള്ളത്? കുറേ വലിയ വലിയ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് എന്താന്നറിയില്ല. ഹോമൊക്കെ വളരെ തൃപ്തി തന്ന സിനിമയാണ്. ഒരുപാട് അതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെ പിന്നെ പിന്നെ കുറേ വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നേക്കാം ഇന്ദ്രൻ ചേട്ടൻ വളരെ നിഷ്കളങ്കനായി, നിഷ്കളങ്കതയ്ക്ക് കയ്യും കാലം വെച്ച ഒരു രൂപമാണ്, ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണ് എന്നുള്ളൊരു എന്നാണ് പൊതുവെ എല്ലാവർക്കും അത്ര സ്നേഹമാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിനോട്. ഈ ഒരു വർഷത്തിനിടയിൽ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു നടനെ ശരിക്കും സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇത് രീതിയിലായിരിക്കും കണ്ടിട്ടുള്ളത്. ശരിക്കും സുരേന്ദ്രൻ്റെ ഒരു പാവപ്പെടല്ല, അത് സുരേന്ദ്രനായിരുന്നപ്പോൾ പാവപ്പെട്ടതാ, പിന്നീട് നമ്മുടെ ഒരു ഒരു മാറ്റം പേരിലൂടെ മാത്രമല്ല ബാക്കി കിട്ടുന്ന കഥാപാത്രങ്ങളിലൂടെ ഒക്കെ സാഹചര്യം അനുസരിച്ച് മാറാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പത്മരാജന്റെ സിനിമയിലൂടെ ആണ് ഇന്ദ്രൻസ് ഉള്ള ഒരു ടൈറ്റ് ഒരു പേര് കിട്ടുന്നത്. മുൻപൊക്കെ സുരേന്ദ്രൻ എന്ന് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. അപരൻ മുതലൊക്കെയാണെന്ന് തോന്നാം, അല്ലെങ്കിൽ ബാക്കി സ്പടികമൊക്കെ സിനിമയിലൊക്കെ എല്ലാ സിനിമയിലും സുരേന്ദ്രൻ എന്ന് തന്നെയായിരുന്നു ടൈറ്റ്. ശരിക്കും ആ ഒരു കാലഘട്ടമായിരുന്നു കൂടുതൽ എൻജോയ് ചെയ്തത്. ഇപ്പൊ ഒരുപാട് മുഴുനീള കഥാപാത്രങ്ങളുണ്ട്, അത്രക്കങ്ങോട്ട് മുന്നിലേക്ക് ഇന്ദ്രൻ ചേട്ടൻ വിചാരിക്കുന്ന രീതിയിൽ മുന്നിലേക്ക് എത്താൻ പറ്റുന്നില്ല. പക്ഷെ അതിന് തൊട്ട് മുന്നിലൊരിപ്പം 90s ഏർലി 20s ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു അല്ലേ? ഏത് കാലഘട്ടം കൂടുതലും ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ളത്? കുറച്ച് ചെറുതിലേ തന്നെയാണ്. ഇപ്പോഴും ഇപ്പോഴത്തുള്ളൊരു അപകടം എന്ന് പറഞ്ഞാല് അന്നൊരു ചെറിയ ക്യാരക്ടറാണ്, ഒരു രണ്ട് ദിവസം ചെന്നോ അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തുമ്പോഴത്തേക്കും അത്രത്തോളം ആയില്ലെങ്കിലും ഒരാഴ്ചത്തെ കാര്യമോ അല്ലെങ്കിൽ മൂന്നര ദിവസത്തെ കാര്യമേ ഉള്ളൂ, അടുത്തതിലേക്ക് പോകുമ്പോൾ അത് പരിഹരിക്കും, കുറച്ചുകൂടെ ഗംഭീരമാവും. അങ്ങനെ മാറി മാറി ചെയ്യാം. ഇപ്പോൾ വലിയ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും കൊതിച്ച് പോകുന്നതായിരിക്കും, അവിടെ ചിലപ്പോൾ എല്ലാം ഉടഞ്ഞു വീഴും. ഇതൊന്നും അതിന് ആ സ്ക്രിപ്റ്റിൻ്റെ ലെവലനുസരിച്ച് വളർത്തുന്ന ഒരു പ്രൂവ് ആവില്ല. ഡയറക്ടർ ഉൾപ്പെടെ ചിലപ്പം സ്ക്രിപ്റ്റിലൊന്നും ഉണ്ടാവില്ല. എന്ന് ചോദിച്ചാൽ നമ്മൾ ബന്ധങ്ങളെ കുറിച്ച് നോക്കും, ചിലപ്പോൾ അതിങ്ങനെ വളരും. അപ്പോൾ ഈ രണ്ട് അവസ്ഥയുണ്ട്. അതിൽ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് പോകുന്നില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ ഒരു 10-25 ദിവസത്തെ അവസ്ഥയുണ്ടല്ലോ.
അതിങ്ങനെ നിരന്തരമായിട്ട് ഓരോ ദിവസവും ആ കഥാപാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ആ സിനിമയുടെയോ കൂമ്പ് കരിഞ്ഞു കരിഞ്ഞു പോകുന്നത് കാണാം. അത് വല്ലാത്തൊരു ആദിയാണ്. മോഹിച്ചു വന്നിട്ട് അതിനനുസരിച്ച് സിനിമ വളരുന്നില്ലല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ ഈ ചാടി ഓടി നടക്കുമ്പോഴത്തേക്ക് ആ ബിസിയിലിടയ്ക്ക് അതറിയില്ല, തിരക്ക് ശ്രദ്ധിക്കില്ല. നന്നാണെങ്കിൽ കിട്ടുന്ന സന്തോഷം പോലെ അല്ല, അതിനേക്കാളും ഈ അവസ്ഥയാണ് നമുക്ക് താങ്ങാൻ പറ്റാതെ വരും. ഒരിക്കൽ ഇന്ദ്രൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ക്ലൈമാക്സ് സീനുകളിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും സീരിയസ് റോളുകളിൽ നിന്ന് ഇന്ദ്രൻ ചെന്ന നടനെ അതിന് മാറ്റിയ സമയത്ത് മാനസികമായും വിഷമം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാലം ശരിക്കും അതിനുള്ളൊരു മറുപടി കൂടിയല്ലേ ഇപ്പം തരുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, അത് ഈ ഒരുപാട് കോമഡി ചെയ്ത് നല്ല ആ പടത്തിൽ ഒരുപാട് ചിരിപ്പിച്ചൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പം ജഗതി ചേട്ടനെ പോലെ അപൂർവം ചിലരല്ലെങ്കിൽ ആ ഫ്രെയിമിലേക്ക് വന്നാൽ ഒരു ചെറിയൊരു നോട്ടോ ചലനവും മതി, കണ്ണുപോലും വളരെ ശ്രദ്ധിച്ച് ചലിച്ചു പോകുന്നൊരു പ്രധാന സീനിലായിരിക്കും. നമ്മൾ ഒരു ചെറിയ ചലനം മതി അവിടെ നിന്ന് അത് എല്ലാവരെയും ശ്രദ്ധ മാറാൻ. അതുകൊണ്ട് ഒരുപാട് അനിവാര്യം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ നിർത്തരുതെന്നുള്ളതാണ്. അത് നമ്മൾ തന്നെയും പറയും, നമുക്കും അറിയാം നമ്മൾ ഈ പടത്തിൽ എൻ്റെ ഇതാണ്, ഈ ക്യാരക്ടറോട് വലിയ ബന്ധമില്ല, ഞാനവിടെ നിൽക്കണോ എന്ന് നമുക്ക് ചോദിക്കും. അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. അതിൽ വിഷമം വെച്ചാല് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊതിയനായതുകൊണ്ട് ഭയങ്കര കൊതി ഉള്ളത് കൊണ്ട് പക്ഷേ ഇന്ദ്രൻസിനെ പോലെ ഇന്ദ്രൻസ് മാത്രല്ലേ ഉള്ളൂ അല്ലേ. എനിക്ക് തോന്നുന്നു ഇന്ദ്രൻസ് ചേട്ടന് കുറച്ചും കൂടെ എന്താണ് ഒരു മുഴുനീള കഥാപാത്രമാണ് തോന്നുന്നത് ഇതിനകത്ത് സാറും ഞാനും തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. സാറിന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മോ അല്ലേ, ഭയങ്കര ചെയ്തിട്ടുള്ള ക്യാരക്ടർ എല്ലാം ഡിഫറെന്റ് ആണ്. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളല്ല, സ്ക്രിപ്റ്റ് എഴുതി വളരെ കുറച്ച് അഭിനയിക്കുന്ന ഇങ്ങനെ ഒരു മുഖം ആദ്യമായിട്ടാണ്. ഈ ശരീരത്തിന് പറ്റാത്ത കീഴടങ്ങാനാവാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം കാണുമ്പോ നമുക്കിങ്ങനെ ഒരു വലിയൊരു മനുഷ്യനായിട്ട് തോന്നും, പാവം അങ്ങനെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. കനകരാജൻ റിലീസ് ചെയ്യാണ് അപ്പം, എല്ലാവിധ ആശംസകളും, നല്ല നല്ല സിനിമകൾ ഇനി വരട്ടെ. താങ്ക് യു.